സദാശിവ സമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരു പരമ്പരാം. ശ്രീ ശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദം എന്ന ലളിതവും അതേസമയം വിജ്ഞേയവുമായ സ്തോത്രകാവ്യത്തെക്കുറിച്ചുള്ള വിചിന്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ആചാര്യ ഭഗവത് പാദർ ഭജഗോവിന്ദത്തിൽ ആദ്യത്തെ 12 ശ്ലോകം മാത്രമാണ് എഴുതിയത് എന്നാണ് അറിയുന്നത്. അതിന് ദ്വാദശ മഞ്ജരി എന്നാണ് പറയുക. ദ്വാദശ 12 ശ്ലോകങ്ങളുള്ള ഒരു പൂങ്കുല എന്ന അർത്ഥത്തിലാണ് ദ്വാദശ മഞ്ജരി എന്ന് പറയുന്നത്. ബാക്കി 14 ശിഷ്യന്മാര് ഓരോ ശ്ലോകം വീതം എഴുതി 14 ശ്ലോകങ്ങൾ അടങ്ങുന്ന മറ്റൊരു ഭാഗം ചതുർദ്ദശ മഞ്ജരി. ചതുർദ്ദശം 14 ആണ്. അങ്ങനെ 26 ശ്ലോകങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ പൂർത്തീകരിക്കാനായി 4 ശ്ലോകം ശങ്കരഭഗവത്പാദർ തന്നെ എഴുതി എന്നും അവസാനം ഒരു മംഗളശ്ലോകം അടക്കം 31 ശ്ലോകങ്ങൾ ഈ സ്തോത്രത്തിലുണ്ട് എന്നുമാണ് പ്രസിദ്ധി. ഈ ശ്ലോകങ്ങളുടെ ക്രമത്തെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട്. ഒന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ ചിലത് രണ്ടാമത് പറയുന്നത് 10-ാമതായിട്ടും 10-ാമത് പറയുന്നത് 2-ാമതായിട്ടും ഒക്കെ പല പുസ്തകങ്ങളിൽ പലതായിട്ട് കാണുന്നു. അതായത് ഓരോ ആളുകളും എഡിറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകങ്ങളിൽ പലതിലും പല രീതിയിലാണ് ഈ ശ്ലോകങ്ങൾ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. ശ്ലോകങ്ങളെല്ലാം തുല്യമാണ്, പക്ഷെ അതിൻ്റെ വിന്യാസ ക്രമത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ അവലംബിച്ചിട്ടുള്ള ഒരു വിന്യാസക്രമമുണ്ട്. ആ വിന്യാസക്രമം ഭൂരിപക്ഷം ആളുകളും അംഗീകരിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വിന്യാസക്രമമാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ ഭജഗോവിന്ദ വിചിന്തനം വളരെ എളിയ തോതിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആചാര്യ ഭഗവത് ഫാദർ ഈ കൃതി എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ജീവിതത്തിൻ്റെ നശ്വരഭാവം. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്. ജീവിതം ഒരിക്കലും ശാശ്വതമായ ഒന്നല്ല, ഏത് സമയത്തും നശിക്കാവുന്ന ഒന്നാണ്. നാശം എന്ന് പറഞ്ഞാൽ മരണം. ഈ ശരീരം എന്ന സാധനം തന്നെ ശീര്യതേ ഇതി ശരീര എന്നാണ് അതിൻ്റെ വ്യാകരണം. നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വാക്കിനർത്ഥം. അപ്പൊ ശരീരത്തിന് കാലാനുസാരിയായിട്ടുള്ള രൂപഭേദങ്ങളുണ്ട്. ശൈശവമുണ്ട്, ബാല്യമുണ്ട്, കൗമാരമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഇങ്ങനെ എല്ലാ അവസ്ഥാഭേദങ്ങളും ഉള്ള ശരീരം നശിക്കാനുള്ളതാണ് എന്ന് വ്യക്തം. അതുകൊണ്ട് ഈ ശരീരികളായിട്ടുള്ള നമ്മളെല്ലാവരും, ശരീരമുള്ളവരായ നമ്മളെല്ലാവരും ജീവിതം അനശ്വരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ ബോധം ഇല്ലാതെയാക്കുക, ജീവിതത്തിൽ നശ്വരത അനുനിമിഷം നമ്മുടെ ജീവിത ഇല്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്നോ ക്ഷണികമാണോ എന്നോ ഒരു ബോധം നമ്മിലുണ്ടാക്കുക, ഇതാണ് ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് സന്നിഹിതേ കാലേ എന്ന് പറയാൻ തന്നെ കാരണം. കാലം സമീപിച്ചിരിക്കുമ്പോൾ, അതായത് മരണം വിഴുങ്ങാനായിട്ട് എത്തി നിൽക്കുന്ന സമയത്ത് വാതിലടച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. ചെകുത്താൻ വരുമ്പോൾ, പെര വിഴുങ്ങുന്ന ചെകുത്താൻ വരുമ്പോൾ വാതിലടച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെയാണ് മരണം ആസന്നമായിരിക്കുമ്പോൾ ദൈവചിന്തയിലേക്ക് നീങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ദൈവചിന്ത ആരംഭിക്കേണ്ടത് എപ്പോഴാണ് ചോദിച്ചാൽ ആദ്യകാലത്ത് തന്നെ വേണം. ആ
ആദ്യ കാലത്ത് തന്നെ അങ്ങനെ ഒരു ആത്മീയ വാസനയോടുകൂടി വളരുന്ന ജീവന് മാത്രമേ മോക്ഷം അല്ലെങ്കിൽ മോചനം എന്ന ഒന്ന് നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിക്കൂ എന്നാണ് അദ്ദേഹത്തിന് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് അതാണ് അദ്ദേഹം. പിന്നീട് വരുന്ന ശ്ലോകങ്ങളിലൊക്കെ പറയാൻ ആഗ്രഹിച്ചത് എന്താന്ന് വെച്ചാൽ അർത്ഥവും കാമവുമാണ് ഈ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രണ്ടെണ്ണം. അതായത് ജീവിതത്തിന് അടിസ്ഥാനഭൂതമായി വർത്തിക്കേണ്ടുന്ന ധാർമ്മികമായ ചില നിയമസംഹിതകളുണ്ട്. സത്യം, അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്ന് പറയേണ്ടുന്ന ചില നിയമാവലികളുണ്ട്. ഈ നിയമാവലികളെയൊക്കെ ഉല്ലംഘിച്ച് ധർമ്മത്തെ അതിക്രമിച്ച് മുന്നോട്ട് പോകണമെന്ന് മനുഷ്യന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അർത്ഥത്തിനോടുള്ള അമിതമായ ആവേശം കൊണ്ട്. അതുകൊണ്ട് ആചാര്യൻ അടുത്ത ശ്ലോകത്തിൽ ഊന്നുന്നത് ഈ അർത്ഥത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ചാണ്. ശ്ലോകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഒന്നാമത്തെ ശ്ലോകത്തില് ശങ്കരാചാര്യരെ നമ്മളെ മൂഢമതി എന്ന് സംബോധന ചെയ്തപ്പോൾ ആരുടെയൊക്കെയോ നെറ്റി ചുളിഞ്ഞു, മുരികം വളഞ്ഞു, അദ്ദേഹം അങ്ങനെ വിളിക്കില്ലല്ലോ എന്നൊക്കെ ആക്ഷേപിച്ചു. ആ രണ്ടാമത്തെ ശ്ലോകത്തിൽ മൂഢ എന്ന് തുടക്കത്തിലേ പറഞ്ഞിരിക്കുക. ഇവിടെ നിന്ദയല്ല ഉദ്ദേശിക്കുന്നത്. ശങ്കരാചാര്യർ മൂഢ എന്ന് വിളിക്കുമ്പോൾ അത് അനുകമ്പയിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മൾ വാത്സല്യത്തോടു കൂടി കുട്ടികളെ ചിലപ്പോൾ വിദ്യാസരൻ എന്നൊക്കെ പറയാറ്, സ്വന്തം മക്കളെ അവൻ വിഡ്ഢിയാണ് എന്നൊക്കെ പറയാം, വിഡ്ഢിയായിട്ടല്ല. അപ്പോൾ വാത്സല്യം കൊണ്ട്, ചില സന്ദർഭത്തിൽ അനുകമ്പ കൊണ്ട്, സ്നേഹം കൊണ്ട് ഒക്കെ സംഭവിക്കാത്തത്. അല്ലാതെ പുച്ഛം കൊണ്ടോ അതുപോലെ വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല ശങ്കരാചാര്യ മൂഢ എന്ന് പറയുന്നത്, വിവേകശൂന്യത കൊണ്ട് മാത്രം. അതായത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയിട്ടും വേണ്ടത് വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. പുസ്തകം കയ്യിലുണ്ടായിട്ടും തുറന്നു നോക്കാതെ പാഠം പഠിക്കാത്ത കുട്ടികളായി തീരുന്നുവല്ലോ നമ്മൾ എന്ന ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവുന്നതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ മൂഢ എന്ന് പറയുന്നത്. നമ്മളോട് പറയണത് എന്താണ്? ധനാഗമ തൃഷ്ണാം ജഹീഹി. തൃഷ്ണ എന്നുള്ള വാക്കിനർത്ഥം വെറും ആഗ്രഹം എന്നല്ല, അത്യാഗ്രഹം. എന്താ അത്യാഗ്രഹം? എത്ര കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോഴാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തൃഷ്ണയെ ഒഴിവാക്കൂ എന്നാണ് പറയുന്നത്. എന്തിനോടുള്ള തൃഷ്ണയെ? ധനം ആഗമം, ധനാഗമം, പണത്തിന്റെ വരവ്, പണം കൈക്കലാക്കാനുള്ള അത്യാഗ്രഹം നിങ്ങൾ ഒഴിവാക്കൂ. എന്തിനാ അങ്ങനെ ഒഴിവാക്കൂ എന്ന് പറയണത്? ധനത്തിനൊരു കുഴപ്പമുണ്ട്, അതിൻ്റെ ആകർഷണ വലയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, പണം കിട്ടിത്തുടങ്ങിയാൽ കൂടുതൽ പണം കിട്ടാനുള്ള വഴികൾ അന്വേഷിക്കുകയും തെറ്റായ വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും അതുവഴി ആപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് പണ്ടെന്ന പോലെ ഇന്നും സത്യം. ഇവിടെ വർത്തമാനകാല ജീവിതത്തിൽ അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഈ ചിന്തയിലേക്ക് തന്നെയാണ്. അർത്ഥമനർത്ഥം ഭാവയ. അർത്ഥം എന്ന് പറയുന്നത് അനർത്ഥമാണ്, ആപത്തുണ്ടാക്കുന്നതാണ് എന്ന് ഭാവയ അറിഞ്ഞാൽ. അതുകൊണ്ട് മനുഷ്യനോട് പറയണു, എന്താ പറയണത്? മൂഢ,
ഇഹീഹി ധനാഗമതൃഷ്ണാം. ധനം കൈക്കലാക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടല്ലോ, ആഗ്രഹം നീ വെറും കൈക്കലാക്കലല്ല, പിടിച്ചു പറിക്കാനുള്ള ആഗ്രഹം. ധനം ചെയ്യേണ്ട ആർക്കും ജീവിക്കാൻ പറ്റില്ല. ധനം സമ്പാദിക്കേണ്ടെന്നും പറയണില്ല ആചാര്യ സ്വാമികൾ. അടുത്ത വരികളുള്ളത് വരുന്നുണ്ട്. ഈ പിടിച്ചു പറിക്കുന്ന രൂപത്തിലുള്ള ധനാഗമ തൃഷ്ണയുണ്ട്. പത്ത് കിട്ടിയാൽ നൂറ് മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുതമാകിൽ. ഇതൊരു പോക്കാണ്, ഒരു ലിമിറ്റില്ലാത്ത അതിരില്ലാത്ത അഭിവാഞ്ചയാണ് ഈ യാത്ര. ഇത് ആപത്തിലേ ചെന്ന് അവസാനിക്കും. ഈ പാക്കനാരുടെ ജീവിതത്തിലൊരു കഥയുണ്ട്. പാക്കനാരും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കാഴ്ച കാണാം. ഒരു മുളങ്കൂടിന്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ധാരാളം സ്വർണനാണ്യങ്ങൾ വീണ് കിടക്കുന്നതായിട്ട് കാണാം. പാക്കനാരുടെ ഭാര്യ പറഞ്ഞു, അത് കുറച്ച് നമുക്ക് എടുക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു, വേണ്ട, നമുക്കത് ചേരില്ല, അത് ആപത്തുണ്ടാക്കുന്നതാണ്, പണം ആളെ കൊല്ലുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മറവിൽ ആരും കാണാതെ പൊളിഞ്ഞു നിൽക്കാം, ഉണ്ടാവുന്നത് എന്താന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയും. അപ്പോഴാണ് രണ്ട് ചെറുപ്പക്കാരാ വഴിയെ വന്നു, അവർ ഈ കാഴ്ച കണ്ടു. സന്തോഷത്തോടുകൂടി രണ്ടുപേരും അവിടെ ഇരുന്നു. ആ അവരെ ഒരു തീരുമാനമുണ്ടാക്കി, പകുതി താൻ എടുത്തോളൂ, പകുതി ഞാനെടുക്കാം. അങ്ങനെ തീരുമാനമുണ്ടാക്കിയപ്പോൾ പകുതിയിൽ അയാൾ കൂടുതലെടുത്തു എന്നൊരു തോന്നൽ ഇയാൾക്ക് വരുന്നു, അല്ല ഇയാളെ കൂടുതലെടുത്തതെന്നും ഒരാൾക്ക് തോന്നൽ വരുന്നു. അങ്ങനെ രണ്ടുപേരും തമ്മിൽ സംസാരമായി അടികരച്ചിലായി രണ്ടുപേരും തല്ലിച്ചത്തി. പണം അവിടെ ഇതാണ് പറഞ്ഞത്, അത്യാഗ്രഹം ആപത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ട് അർത്ഥം അനർത്ഥം പാപയ, അതാണ് മൂഢ ഹിഹീഹി ധനാഗ്രഹം. അപ്പം ധനത്തിനോടുള്ള അത്യാഗ്രഹം വേണ്ടാന്ന് വെച്ചാൽ മാത്രം പോരാ, പിന്നെന്താ വേണ്ടതെന്നറിയോ? ഇത് ഒരിക്കൽ നിയന്ത്രിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ചില ആളുകൾ വ്രതം എടുക്കും, വ്രതം എടുത്തു കഴിഞ്ഞാൽ ഈ വ്രതം കഴിയുന്നവരെ ഞാൻ എല്ലാ നിയമങ്ങളും പാലിക്കും, ഞാൻ മദ്യം കഴിക്കില്ല, അങ്ങനെയുള്ള ചില ഇതുണ്ടല്ലോ, അഡിക്റ്റഡ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഞാൻ ഉപേക്ഷിക്കും. അത് കഴിഞ്ഞാൽ ആ വ്രതം കൂടെ അവസാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഞാൻ ഉപേക്ഷിച്ച് അതൊക്കെ മുഴുവൻ ഞാൻ വാരി അത് കഴിച്ച് ഞാൻ വേറൊരാളാണ്. ഇതുപോലല്ലോ, അപ്പം ധനാഗമ തൃഷ്ണ ഒഴിവാക്കിയതുകൊണ്ട് കാര്യമായില്ല, അത് സ്ഥിരമായിട്ട് ഒഴിവാകണമെങ്കിൽ എന്ത് വേണം? ഗുരു സത്ബുദ്ധി, സത്ബുദ്ധി ഉണ്ടാകും. ഗുരു ചെയ്യാന്ന് സത്ബുദ്ധിയെ ചെയ്താലും ബുദ്ധി സത്തായിരിക്കണം. ഈ ബുദ്ധി സത്താവെന്ന് ചെന്നർത്ഥം ബുദ്ധി നന്മയുള്ള കാര്യങ്ങളിലേക്ക് വ്യാപരിക്കണം. അപ്പോ ധനാഗമ തൃഷ്ണ പോയാൽ മാത്രം പോരാ, ആ ആഗമതൃഷ്ണയിലേക്ക് നയിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയെ ഡൈവേർട്ട് ചെയ്ത് സത്തായ കാര്യങ്ങളിലേക്ക് നല്ലതായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടണം. പോരാ, മനസ്സി വിതൃഷ്ണ, മനസ്സിൽ വിതൃഷ്ണയും ഉണ്ടാകും. വിതൃഷ്ണ വെച്ചാൽ തൃഷ്ണയില്ലാത്ത അവസ്ഥ, മനസ്സ് ഒന്നിലും ആഗ്രഹമില്ലാത്ത അവസ്ഥ, നിരീഹനാവാൻ കഴിയും, ഒരാഗ്രഹം ഇല്ലാത്തവനാവാൻ കഴിയും. അപ്പം മനസ്സുകൊണ്ട് ആഗ്രഹത്തെ ഉപേക്ഷിക്കുക, ബുദ്ധി കൊണ്ട് എന്താവുക, സത്തന്മാരായിട്ട് സജ്ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ സത്തായ വിഷയങ്ങളുമായിട്ട് സമ്പർക്കപ്പെടുക. അപ്പോൾ മനുഷ്യനെ നിയന്ത്രിക്കുന്ന രണ്ട് ഘടകങ്ങൾ, ഒന്ന് ബുദ്ധിയാണ്, മറ്റൊന്ന് മനസ്സാണ്. മനസ്സ് കടിഞ്ഞാണാണ്, ബുദ്ധി സാരഥിയാണ്. അങ്ങനെയാണ് ഈ ഘടന. ശരീരം തേരാണ്, കഠോപനിഷത്തിൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ടല്ലോ, ശരീരം തേരാണ്, അവിടെ ദേഹിയുണ്ട്, ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്ന കുതിരകളാണ്, ആ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് മനം, പ്രഗ്രഹം കടിഞ്ഞാണാണ് മനസ്സ്, ആ കടിഞ്ഞാണ് പിടിക്കുന്ന സാരഥി ബുദ്ധിയാണ്. അപ്പോൾ നമ്മെ നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് ഒരു ഘട്ടം, ഒരു വരെ അരുതി വരെ. ആ ഇന്ദ്രിയങ്ങളെ മനസ്സ് നിയന്ത്രിക്കുക, മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട്
നിയന്ത്രിക്കുകയും ബുദ്ധിയുടെ നേതൃത്വത്തിന് ഒരു ജീവിത വഴി തിരഞ്ഞെടുക്കുകയും വേണം. ശങ്കരാചാര്യ ഉപനിഷത് സാരം മുഴുവൻ കുറുക്കിയിട്ട് രണ്ടു വരിയിൽ ഒതുക്കിയിരിക്കുക, ഗുരു സദ്ബുദ്ധിയും മനസ്സി വിദൃഷ്ട. ആ വിദൃഷ്ട ഉണ്ടല്ലോ, അത് ഊന്നി പറയേണ്ടത് കഴിഞ്ഞാൽ ഒന്നിനും ആഗ്രഹിക്കാത്തൊരവസ്ഥ വരിക. ഒന്നിനും ആഗ്രഹിക്കാത്തൊരവസ്ഥ വരിക എപ്പോഴാണ്? കിട്ടിയത് കൊണ്ട് സംതൃപ്തനാകുമ്പോഴാണ്. കിട്ടിയത് കൊണ്ട് സംതൃപ്തനാകും. അത് എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ആരാവുന്നത്? വിതൃഷ്ണയില്ലാത്തവനാകും. അപ്പോൾ ചോദ്യം എങ്ങോട്ട് ചോദിക്കാം? നമുക്ക് ധനമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അപ്പം ധനം വേണ്ടേ? വേണം. അപ്പം എന്താ ഉപേക്ഷിക്കാൻ പറയണത്? അത്യാഗ്രഹം. അപ്പം ധനത്തിനോട് ആഗ്രഹം, പരിധി വരെ ആഗ്രഹമാവാം. എങ്ങനെ? അതാണ് മൂന്നും നാലും വരികളിൽ പറയുന്നത്. എൽ ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. കർമ്മോപാത്തം എൽ ലഭസേ വിത്തം, കർമ്മത്തിൽ നിന്നുണ്ടാവുന്ന, ഞാൻ പണിയെടുത്തുണ്ടാവുന്ന, ഞാൻ അധ്വാനിച്ചുണ്ടാകുന്ന വിത്തം, ധനം. ആ ധനം ഏതാണോ അത് മാത്രം ഉപയോഗിച്ച് ചിത്തം വിനോദയ, മനസ്സിനെ സന്തോഷിപ്പിച്ചോളൂ. അപ്പോൾ അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനമല്ലാതെ മറ്റൊരാളുടെ ധനം ആഗ്രഹിച്ച് മറ്റൊരാളുടെ ധനം കവർന്ന് മറ്റൊരാളുടെ ധനം മറ്റെന്തെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്തി സ്വന്തമാക്കി, അങ്ങനെയല്ല ജീവിക്കേണ്ടത്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നീ നിന്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കുക, അതാണ് യേശുക്രിസ്തു ഉപദേശിച്ചത്. ഗിരിപ്രഭാഷണത്തിൽ കാണാം, നീ നിന്റെ വിയർപ്പ് കൊണ്ട് ജീവിക്കാനാ പറഞ്ഞു. വിയർപ്പ് കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് എന്താണ്? ആ സമ്പത്തിൽ മാത്രം അഭിരമിച്ചുകൊണ്ട് അതുമാത്രമാണ് തൻ്റെ മൂലധനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നീ സംതൃപ്തനായിട്ട് ജീവിക്കുക. ഈ സംതൃപ്തി എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ഇപ്പോൾ ധനികനായ ഒരാൾ, സമ്പന്നനായ ഒരാളാണ്, അയാൾക്ക് നല്ല മഞ്ഞുകാലത്ത് പുതയ്ക്കാനായിട്ട് സാധാരണ ഒരു മുണ്ടൊന്നും മതിയാവില്ല, ബ്ലാങ്കറ്റ് ഉണ്ട് കഴിക്കും. കാരണം അയാൾക്ക് അപ്പോഴേ മനസ്സിന് തൃപ്തി വരുള്ളൂ, വലിയ വില കൊടുത്ത് ഒരു ബ്ലാങ്കറ്റ് വാങ്ങിയിട്ട് പുറത്താൻ തണുക്കുന്നു. സമ്പന്നൻ, അത്രയും സമ്പത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് പുറച്ചാലും തണുക്കുന്നതാണ്. തെരുവിൽ തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്കോ, അയാൾക്ക് ആ ഉടുത്ത മുണ്ട് അഴിച്ച് പുറച്ചാലും തണുപ്പുമാണ്. ഈ മൂന്ന് ആളുകൾക്കും തണുപ്പൊന്നു തന്നെയല്ലേ? തണുപ്പൊന്നു തന്നെയാണ്. എന്തേ ആളുകൾക്ക് ഈ ഭാവഭേദം വരാൻ കാരണം? അതിനെ ഉൾക്കൊള്ളുന്ന രീതിക്കനുസരിച്ചിട്ടാണ് ഭാവഭേദം. അപ്പം ഏതും ഉൾക്കൊള്ളുന്ന രീതി, ധാരാളം ധനമുണ്ടായാലേ എൻ്റെ ജീവിതം സുഖമാവൂ എന്ന് തോന്നിയിട്ട് വാരി കൂട്ടുന്നു, അതൊരു ശൈലി. അല്ല, എൻ്റെ ഞാൻ പണിയെടുത്ത് കിട്ടുന്ന കാശ് മതി എനിക്ക്, മറ്റേ ആരുടെയും വേണ്ട. മാതൃഥാകസ്യ സിദ്ധനം, ഞാൻ ആരുടെ ധനവും പൂർത്തിക്കില്ല, ആഗ്രഹിക്കില്ല. എനിക്കെന്താണോ കിട്ടിയത് അത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന ധാരണയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ധർമ്മ മാർഗത്തിൽ ജീവിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ അധാർമ്മികമായ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് നമ്മളങ്ങനെ വീണ്ടും പോകും. ഈ ധർമ്മത്തിൻ്റെ പേരിലുള്ള നിലവിളി ഉണ്ടല്ലോ, ഇന്നൊന്നലും തുടങ്ങിയതൊന്നുമല്ല. അപ്പം ഞാനീ പറയണതും ധർമ്മം കാത്തു രക്ഷിക്കണം എന്ന് തന്നെയാണല്ലോ. നിങ്ങൾ അർത്ഥത്തിൻ്റെ പിന്നാലെ പോയിട്ട് അമിതമായ അർത്ഥസമ്പാദനം വ്യഗ്രത കൊണ്ട് ധാർമ്മികമായ പ്രവൃത്തികളിൽ ചെന്ന് ചാടാതെ സ്വന്തം ജീവിതത്തെ നിലനിർത്തി ധാർമ്മികമാക്കണം എന്നാണ് പോയി പറയുന്നതിൻ്റെയൊക്കെ പൊരുള്. ഇത് പണ്ട് വേദവ്യാസൻ മഹാഭാരതത്തിൻ്റെ ഏറ്റവും അവസാനം
പറഞ്ഞിട്ടുള്ളതാണ്. ഊർധ്വ ബാഹുർ വിരൗമ്യേഷ മഹി കശ്ചിൽ ശൃണോതിനേ ധർമാത് അർത്ഥശ്ച കാമശ്ച സധർമ്മ ഇന്ന സേവ്യതേ. എന്താ പറഞ്ഞതിനർത്ഥം? ഊർധ്വ ബാഹുർ വിരം, ഞാൻ രണ്ട് കൈയും തലയിൽ വെച്ച് നിലവിളിക്കുകയാണ്. എന്താ നിലവിളിക്കണത്? ധർമ്മത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും കാമങ്ങളുടെയൊക്കെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് ഞാൻ രണ്ട് കൈയും തലയിൽ വെച്ച് നിലവിളിക്കുന്നു. പക്ഷേ ആരും അത് കേൾക്കുന്നില്ലല്ലോ എന്നാണ് വേദവ്യാസ മഹർഷി നിലവിളിക്കേണ്ടത്. മഹാഭാരതം ശാന്തിപർവത്തിൻ്റെ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിലവിളി ഏതോ കാലം മുതൽക്ക് തുടങ്ങിയിട്ടുള്ളതാണ്. ധാർമ്മികരായ എത്രയോ രാജാക്കന്മാരുടെ കഥ നമ്മുടെ മുമ്പിൽ വന്നതാണ്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്, അർത്ഥം എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു സാധനമാണ്, അതിൻ്റെ പിന്നാലെ പോകരുത്. പിന്നാലെ പോയാൽ എന്താ അപകടം സംഭവിക്കുക? നമ്മുടെ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കേണ്ടി വരും. സത്യം പറയാൻ സാധിച്ചു എന്ന് വരില്ല. നമുക്ക് നുണ പറയേണ്ടി വന്നു എന്ന് വരും. അഹിംസ, സത്യം മുതലായ ധർമ്മങ്ങൾ ആചരിക്കാൻ പറ്റില്ല. ധാരാളം കളവുകൾ ചെയ്യേണ്ടി വരും. അങ്ങനെ സമൂഹ മധ്യത്തിൽ അറിയപ്പെട്ടാൽ വലിയ അവമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വരും. അതുകൊണ്ടാണ് ആചാര്യൻ നമ്മളോട് പറയണത്, എത്രയോ കാലമായിട്ട് പറഞ്ഞിട്ടും കേൾക്കണില്ലല്ലോ, മൂഢ മൂഢജഹീ അനാഗമതൃഷ്ണം ഗുരു സന്ബുദ്ധിം മനസി വിതൃഷ്ണം എന്റെ ഭസേ നിജ കമ്മോപാത്തം ചിത്തം തേന വിനോദയ ചിത്തം. ഈ സ്തോത്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആചാര്യസ്വാമികൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച ഒരു കാര്യം എന്താ പറയുക, ഈ അന്താതിപ്രാസം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി. ഈ അന്താതിപ്രാസം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൃതികളിലുള്ളൂ, അതിൻ്റെ ഇടയ്ക്കൊക്കെ അഷ്ടപ്രാസം മുതലായതൊക്കെ ഉണ്ട്. എട്ടാമത്തെ അക്ഷരത്തിൽ ഒരേ അക്ഷരം വരണ്ടേ, രണ്ടാമത്തെ അക്ഷരത്തിൽ ഒരേ അക്ഷരം വര, രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ ഇതിൽ ഒരേ അക്ഷരം വരണ്ടേ. അത് ഈ സ്തോത്രകാവ്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്, പ്രത്യേകിച്ചും കാരണം ഓർമ്മ വയ്ക്കാൻ എളുപ്പം. ഈ ശ്ലോകം ശ്രദ്ധിച്ച് നോക്കൂ, മൂഢ ജഹീഹി ധനാഗമ തൃഷ്ണാം, കൃഷ്ണാം എന്നാണ് അവസാനിക്കുന്നത്. ഗുരു സൽബുദ്ധിം മനസി വിതൃഷ്ണാം എല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഇത് ഈ സ്തോത്രകാവ്യങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ ശബ്ദം കൊണ്ടുള്ളൊരു കളി എന്ന് ചോദിച്ചാൽ, അത് ഇത് ഓർമ്മ വയ്ക്കാനുള്ള എളുപ്പത്തിന് അതിൻ്റെ ഭംഗിക്ക് ഒക്കെ സഹായകമായിട്ടുള്ളതാണ്. സ്വർണ്ണ പൊന്നുംകുടത്തിന് പൊട്ടു തൊട്ടാൽ എന്ന പോലെയുള്ള ഒരു ഭംഗി ഇത്തരം സ്തോത്രകാവ്യങ്ങൾക്ക്. അപ്പോൾ ആചാര്യ ഭഗവത്പാദന് ഈ ശ്ലോകം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിച്ചത്, ഒന്നാമത്തെ ശ്ലോകം കൊണ്ട് നശ്വരമായ ജീവിതത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിച്ചത് എങ്കിൽ, രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ഈ അർത്ഥം എന്ന സാധനം, ധനം എന്ന സാധനം എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപകടകാരിയാവുന്നു, അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്ന നിർദ്ദേശം നൽകാനാണ്. ഇത്തരം നിർദ്ദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഈ കൃതികളിലെയും ഹരിഗോവിന്ദത്തിലെ എല്ലാ ശ്ലോകങ്ങളിലുമുള്ളത്. അതുകൊണ്ടാണ് സാധാരണ ഒരു സ്തോത്രം പോലെ നാമജപം ഉള്ളൊരു സ്തോത്രമല്ല ഇത്, വിജ്ഞേയമായ സ്തോത്രമാണ് എന്ന് പറയാൻ കാരണം. മാത്രമല്ല ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നുള്ളത് പല്ലവി പോലെ എല്ലാ ശ്ലോകങ്ങൾക്ക് ശേഷവും ആവർത്തിക്കുന്ന സ്വഭാവത്തോടു കൂടിയാണ് ഇതിൻ്റെ ആലാപനം വരിക എന്നുള്ളതും ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമാണ്. ഭക്തി മാത്രമല്ല, അതോടൊപ്പം തന്നെ ജ്ഞാനവും ഉണ്ടാക്കിയെടുക്കുക എന്നത് ആചാര്യസ്വാമികളുടെ ലക്ഷ്യമായിരുന്നു എന്ന് ഈ സ്തോത്രപാരായണം നമ്മെ ബോധ്യപ്പെടുന്നു.